പലസ്തീനിൽ 40,000-ത്തോളം ആളുകളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. എന്നിരുന്നാലും അവർക്ക് ആശ്വസിക്കാൻ വകയാകുന്നത് 17,000-ത്തോളം വരുന്ന ഹമാസ് ഭീകരരെ തങ്ങൾ ഉന്മൂലനം ചെയ്തുവെന്നും ഏകദേശം 5,000-ത്തിനടുത്ത് വരുന്ന ഹമാസിന്റെ ഒളിത്താവളങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയെന്നുള്ള അവകാശവാദമാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ഇപ്പോൾ ലെബനിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ആക്രമണം കടുപ്പിക്കുന്നു. മറുഭാഗത്ത് ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള വെല്ലുവിളിയും നിൽക്കുന്നു. ഇസ്രയേൽ ഏത് സമയവും ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുമെന്ന ഭീതി, യുദ്ധഭീതിയാണ് പശ്ചിമേഷ്യയിലൊക്കെ തന്നെ പരന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മാരകമായ ആക്രമണത്തിന്റെ 1-ാം വാർഷികം പിന്നിട്ട ഒക്ടോബർ 7-ന് ശേഷം IDF അവരുടെ പ്രവർത്തന റിപ്പോർട്ട് പുറത്തു പങ്കുവച്ചത്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ലെബനിലും ഒക്കെ തന്നെ അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെക്കുറിച്ചുള്ള സൂചനകളും ഇസ്രയേൽ സൈന്യം പറയുന്നുണ്ട്. ഇന്ന് ലെബനിലും അതുപോലെ തന്നെ ബെയ്റൂട്ടിലുമൊക്കെ ശക്തമായ ആക്രമണം നടക്കുന്നു. ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് തകൃതിയായി പുരോഗമിക്കുന്നു. ഈ ഘട്ടത്തിൽ ഖത്തറുമായി ബന്ധപ്പെട്ട് ഇറാൻ ഒരു ചർച്ച നടത്തുന്നു. എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന് നേർക്ക് തൊടുത്തുവിട്ട റോക്കറ്റുകളുടെ എണ്ണമടക്കം അവർ നിരത്തി പറയുന്നു. 25,000-ത്തിലധികം റോക്കറ്റുകൾ തങ്ങളുടെ നേർക്ക് പാഞ്ഞു വന്നപ്പോഴും അടിപതറാതെ അതിനെയൊക്കെ തന്നെ നിർവീര്യമാക്കാൻ തങ്ങൾക്ക് സാധിച്ചു. ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലെബനിലും ഗാസയിലും ഇസ്രയേൽ നടത്തിയിട്ടുള്ള വ്യോമസേന ആക്രമണങ്ങളുടെ എണ്ണമൊക്കെ തന്നെ എടുത്തു പറയാൻ കഴിയുന്ന വിഷയമാണ്. ഒക്ടോബർ 7-ന് തന്നെ 1,000 ഹമാസ് ഭീകരരെ വകവരുത്താനായി ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം ഗാസയിൽ മാത്രം 17,000-ത്തോളം ഹമാസിനെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഗാസയിലെ 40,300 ലക്ഷ്യങ്ങളിലാണ് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയത്. അതിൽ 4,700-ഓളം ഹമാസ് തുരങ്കങ്ങളാണ് കണ്ടെത്തി തകർത്തത്. 8-ഓളം ഹമാസ് ബ്രിഗേഡ് കമാൻഡർമാരെയും അതേ റാങ്കിൽപ്പെടുന്ന 30-ലധികം ബറ്റാലിയൻ കമാൻഡർമാരെയും വകവരുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. 165-ലധികം കമ്പനി കമാൻഡർമാരും ഹമാസിന്റെ അതേ റാങ്കിൽപ്പെടുന്ന അംഗങ്ങളുമൊക്കെ കൊല ചെയ്യപ്പെട്ടു. ഇനി ലെബനിലേക്ക് പോവുകയാണെങ്കിൽ ഈ അടുത്താണ് ആക്രമണം കടുപ്പിച്ചതെങ്കിലും ഹിസ്ബുള്ളയുടെ വേരറുക്കാനായി ഇസ്രയേലിന് സാധിച്ചുവെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തലവനായിട്ടുള്ള നസ്റല്ല അടക്കം താഴെ തട്ടിലുള്ള ഭീകരരെ വരെ അവർ വകവരുത്തിയെന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. ലെബനിൽ 800-ഓളം ആളുകളെയാണ് വകവരുത്തിയത്. അതും ഭീകരരെന്നാണ് അവർ പറയുന്നത്. ഇറാൻ പിന്തുണയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടവരാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 11,000-ത്തോളം വരുന്ന ഹിസ്ബുള്ള സ്ഥാനങ്ങൾ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ലെബനിലെ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം മുന്നോട്ട് നീങ്ങുന്നത്.